ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇൻഫോ ഫോർ ലൈഫിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ടോണിക്കിനെ കുറിച്ചാണ്. അതായത് നമ്മൾ ചെടികൾ നല്ലപോലെ കൊലകുത്തി കായ്ക്കുന്നതിനും അതുപോലെ നല്ലപോലെ പൂവിടുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ഒരു സ്പെഷ്യൽ ടോണിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് പലർക്കും അറിയാവുന്ന ഒരു ലിക്വിഡായിരിക്കും നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്നത്. അത് അറിയാവുന്നവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. അതല്ല, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്കും അതുപോലെ തന്നെ കൃഷിയിലെ പുതിയ രീതികളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവർക്കും വീഡിയോയിൽ തുടരാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടുതലായും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഇങ്ങനെ പൂ പിടിക്കാതിരിക്കുന്നതും അല്ലെങ്കിൽ നല്ലപോലെ പൂ പിടിക്കാതിരിക്കുന്നതും പൂ പിടിച്ചിട്ടും കൊഴിഞ്ഞു പോകുന്നതുമായിട്ടുള്ള പല അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ തക്കാളിയോ അല്ലെങ്കിൽ മുളക് ഏത് വെജിറ്റബിൾസ് ആയിക്കോട്ടെ, നമുക്ക് അങ്ങനത്തെ ഇഷ്യൂസ് നമ്മൾ നേരിട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഒരു ഹോർമോൺ അല്ലെങ്കിൽ ഒരു ടോണിക് പോലത്തെ ഒരു വളമാണ് ഫിഷ് അമിനോ ആസിഡ് അല്ലെങ്കിൽ എഗ് അമിനോ ആസിഡ് ഒക്കെ എന്ന് പറയുന്ന സാധനങ്ങൾ. അത് നമ്മൾ ഫിഷ് അമിനോ ആസിഡിൻ്റേത് എല്ലാവർക്കും അത് ഉണ്ടാക്കുന്ന രീതിയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എഗ് അമിനോ ആസിഡിൻ്റെ ഉണ്ടാക്കുന്ന രീതിയും അതുപോലെ അത് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, അതിൻ്റെ റിസൾട്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയ്ക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് മുട്ടകളും അതുപോലെ തന്നെ ചെറുനാരങ്ങയാണ് നമുക്ക് ഈ എഗ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്നതിനായിട്ട് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ എന്താണ് എഗ് അമിനോ ആസിഡ് എന്ന് പറയാം നമുക്ക്. അപ്പോൾ ഇതൊരു വളർച്ചാ ത്വരകമായിട്ടുള്ള ഒരു വസ്തുവാണ്. നമുക്ക് ഫിഷ് അമിനോ ആസിഡ് ഉപയോഗിക്കുന്നവർക്കറിയാം ഈ അമിനോ ആസിഡ്സ് അല്ലാതെ വളരെ ചെടികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാവുന്ന സോളുബിളായിട്ടുള്ള, അതായത് ലയിക്കുന്ന ഹോർമോൺ പരുവത്തിലുള്ള ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ വലിച്ചെടുക്കാവുന്ന ഭക്ഷണമാണ്, ഇലകളിൽ കൂടി വലിച്ചെടുക്കാവുന്ന ഭക്ഷണം ആണ് ഈ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇതിന് കൂടുതലായിട്ടുള്ള എഫേർട്ടൊന്നും ചെടികൾക്ക് വേണ്ടി വരുന്നില്ല. അതായത് ഇപ്പോൾ നമ്മൾ വേരിൽ കൂടി കൊടുക്കുന്ന വളങ്ങളും അതുപോലെ തന്നെ സ്ലറിയൊക്കെ ആണെങ്കിൽ അത് വേരിൽ കൂടി വലിച്ചെടുത്ത് ഇലകളിൽ കൊണ്ടുവന്ന് ഇലകളിൽ അത് പാചകം ചെയ്തതിന് ശേഷമാണ് അവർക്കത് ഉപയോഗിക്കാൻ പറ്റുന്നത്. പക്ഷേ ഈ അമിനോ ആസിഡ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് ഡയറക്റ്റ്ലി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ഉപയോഗം. അപ്പോൾ അതായത് ഇലകളിൽ വെച്ച് തന്നെ അവർക്കത് പ്രോസസ്സ് ചെയ്ത് കായകളാക്കി മാറ്റാൻ പറ്റും വളരെ പെട്ടെന്ന് തന്നെ. അപ്പോൾ അതിൻ്റെ നമുക്കത് പ്രയോഗിച്ച് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ചെടികളിൽ അതിൻ്റെ റിസൾട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഫിഷ് അമിനോ ആസിഡ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു ചെടിയാണ്, ഉപയോഗിക്കാവുന്ന ഒരു വളമാണ് ഈ എഗ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇവിടെ ഏകദേശം 1 കിലോയോളം ചെറുനാരങ്ങയും അതുപോലെ തന്നെ കോഴിമുട്ടയുമാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ ഈ കോഴിമുട്ടേനെ മുങ്ങിക്കിടക്കുന്ന അത്രയും നമുക്ക് ചെറുനാരങ്ങയുടെ ജ്യൂസ് വേണം. അതായത് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ചെറുനാരങ്ങയുടെ നീര് മാത്രം നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അതിൻ്റെ കുരു അല്ലെങ്കിൽ അതിൽ വെള്ളമൊന്നും മിക്സ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു നമ്മളെടുക്കുന്ന മുട്ട, അപ്പോൾ ഇവിടെ ഏകദേശം 10 മുട്ടകളാണ് നമ്മളെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും മുട്ട മുങ്ങിക്കിടക്കുന്ന പാകത്തിലുള്ള ഒരു പാത്രവും അതിൻ്റെ അകത്ത് ഒഴിക്കാൻ പാകത്തിലുള്ള നാരങ്ങയുടെ ആ ഒരു ലായനിയും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കത് അതിനായിട്ട് നമ്മളിപ്പോൾ ആദ്യം തന്നെ നാരങ്ങകളെല്ലാം കട്ട് ചെയ്ത് അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാം. നമ്മളിപ്പോൾ ഈ വീഡിയോ കുറച്ച് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടായിരുന്നു നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ പലർക്കും ഇത് ലാഗിങ് ആയിട്ട് തോന്നാം, അപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകാം. അത് അങ്ങനെ നമ്മൾ വളരെ വിശദമായിട്ട് പറയുന്നതിന് കാരണം പലപ്പോഴും നമ്മുടെ വീഡിയോസിൽ പലരും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണം, കുറച്ചുകൂടി വിശദമായിട്ട് പറയണം, സംശയങ്ങൾ വരുന്നുണ്ട് എന്നുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വിശദമായിട്ട് നമ്മൾ വീഡിയോസ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ അല്ലെങ്കിൽ ഇത്തരം രീതികളെല്ലാം വളരെ മനസ്സിലായിട്ടുള്ളവർക്കും ഉപയോഗിച്ചിട്ടുള്ളവർക്കും സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്.
അപ്പം നമ്മൾ ഈ ചെറുനാരങ്ങകളല്ലാതും നമുക്കിതുപോലെ കട്ട് ചെയ്ത് ഇതുപോലത്തെ ഒരു ഡിവൈസ് ഈ നാരങ്ങ നിൽക്കുന്ന ഒരു ഉപകരണം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അധികം ആയാസമില്ലാതെ ഇത് പിഴിഞ്ഞെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്കറിയാം, ഏകദേശം 1 കിലോ നാരങ്ങ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇത്രത്തോളം നാരങ്ങ നമുക്ക് കിട്ടുന്നുണ്ട്. ഏകദേശം 10-30, 30-40 നാരങ്ങയുടെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നാരങ്ങ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച് അത് നമ്മൾ ഒന്നൊന്നായിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ ഒരു ബൗള് നിറച്ച് അതിൻ്റെ ജ്യൂസ് കിട്ടുന്നുണ്ട്, ഇത്രത്തോളം ജ്യൂസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്ര ജ്യൂസ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഏകദേശം 8 അല്ലെങ്കിൽ 9 മുട്ടയൊക്കെ മുങ്ങി കിടക്കണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇത്രത്തോളം 1 കിലോയുടെ നാരങ്ങയുടെ ജ്യൂസ് തന്നെ വേണ്ടി വരും. അപ്പോൾ അത്രത്തോളം നാരങ്ങ വാങ്ങി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഏകദേശം നമ്മൾ പിഴിഞ്ഞ് കഴിയാറായി. ഇനി നമുക്ക് ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ളൊരു ജാറോ അല്ലെങ്കിൽ പാത്രമോ എടുക്കണം. അപ്പോൾ അതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്ലാസ്റ്റിക് ജാറുകളോ അല്ലെങ്കിൽ ചില്ലുകുപ്പിയോ അങ്ങനത്തെ എന്തെങ്കിലും പാത്രങ്ങൾ എടുക്കുന്നതാണ് നല്ലത്. കാരണം തുരുമ്പ് പിടിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട്. ഇങ്ങനത്തെ ആസിഡ് പോലത്തെ ഇതാണ് നാരങ്ങ എന്ന് പറയുന്നത്, സിട്രിക് ആസിഡാണ്. അപ്പോൾ പരമാവധി നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിലുകളോ അല്ലെങ്കിൽ ചില്ലുകുപ്പികളോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം സാധിക്കും, പാത്രങ്ങൾക്ക് കേടുവരില്ല. അപ്പം ഞാനും ഇവിടെ എടുക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ, നമുക്ക് ഏകദേശം പീഡിയാഷുവറിൻ്റെ ഒക്കെ ഒരു ഒരു പാത്രമാണ് അത്. നല്ലൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്. അതിൻ്റെ അകത്ത് വലിയ രാസപ്രക്രിയകളൊന്നും നടക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു പാത്രമാണ് നമ്മളിവിടെ എടുക്കുന്നത്. അത് മാത്രമല്ല, അത് കുറച്ച് നീളത്തിലുള്ള ഒരു പാത്രമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് മുട്ടകൾ കിടക്കുകയും അതിൽ കറക്റ്റായിട്ട് നാരങ്ങ നീര് കറക്റ്റായിട്ട് അതിൽ മുങ്ങിക്കെടുക്കാൻ പാകത്തിൽ നമുക്ക് ഒഴിക്കാനും സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ഈ ഒരു നാരങ്ങ നീര് നമുക്കതിൽ മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു നമുക്ക് ആവശ്യത്തിനുള്ള നാരങ്ങ നീരുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ എഗമിനോസിഡ് ഉണ്ടാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാസ്റ്റിക് ജാറിലേക്ക് പകർത്താവുന്നതാണ്. അപ്പോൾ നമുക്കതിൻ്റെ പാത്രം എടുത്തിട്ട് ഈ ഒരു ബോട്ടിലാണ് നമ്മളിപ്പോൾ ഇതിലെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് മുട്ടകൾ പതുക്കെ നമ്മൾ പതുക്കെ അതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുക. ഓരോന്നോരോന്നായിട്ട് നമ്മളതിൽ പൊട്ടാതെ വെക്കണം. മുട്ടകൾ ഈ ഒരു അവസരത്തിൽ പൊട്ടാൻ പാടില്ല. നമ്മൾ ഇത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് മുട്ടകൾ പൊട്ടിക്കും. പക്ഷേ ഇപ്പോൾ മുട്ടകൾ പൊട്ടാതെ പതുക്കെ പതുക്കെ അതിൽ അടുക്കി അടുക്കി പരമാവധി കൊള്ളുന്ന രീതിയിൽ, അതായത് മുട്ടയുടെ കൂർത്ത ഭാഗം താഴോട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പാത്രത്തിൽ കൂടുതൽ മുട്ടകൾ ഒരേ ലെവലിൽ വയ്ക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ ലെയറിൻ്റെ ആയി വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൊള്ളും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ഹൈറ്റിൽ നാരങ്ങ നീര് നമ്മളതിൽ ഒഴിക്കേണ്ടി വരുള്ളൂ. അപ്പോൾ പരമാവധി ഒതുക്കി അടുക്കി വെക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് നാരങ്ങ കറക്റ്റായിട്ട് നമുക്കതിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെക്കാൻ സാധിക്കും. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിനി ഇതിൽ നാരങ്ങ നീര് ഒഴിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ജാറിൻ്റെ ഏകദേശം പകുതിയോളമാണ് നമുക്കിതിൽ മുട്ടകളായിട്ടുള്ളത്. ഇപ്പോൾ ഇത്രത്തോളം മുട്ടകളായാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു ഒരു 1.5 ലിറ്ററിൻ്റെ താഴെ എഗമിനോസിഡ് ഉണ്ടാക്കുന്നതിനുള്ള ആവശ്യമായിട്ടുള്ള ഇത് നമുക്കിതിൽ നിന്ന് കിട്ടും. ഇത്രത്തോളം ജ്യൂസ് ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ മുട്ടയുടെ അകത്തെ ജ്യൂസ് പോലെയുള്ളതും ഇതും കൂടിയാകുമ്പോൾ ഏകദേശം 1.5 ലിറ്ററോളമാണ് നമുക്ക് എഗമിനോസിഡ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. കണ്ടോ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് മുങ്ങിക്കിടക്കുന്ന അത്രയും പാകത്തിൽ കറക്റ്റാണിത്. അപ്പോൾ നമുക്ക് ഇത്രത്തോളമാണ് നമുക്ക് വേണ്ടത്. അത് പൊന്തി നിൽക്കുന്ന ഭാഗം പതുക്കെ ചെറുതായിട്ടൊന്ന് അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അത് മുങ്ങി നിൽക്കുന്ന രീതിയിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രത്തോളം ആയി കഴിഞ്ഞാൽ നമുക്കിതിനെ അടച്ച് ഇത് ഇപ്പോൾ എയർ ടൈറ്റ് ആയിട്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ പാത്രം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ടോപ്പുള്ള പാത്രമാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ 2 ആഴ്ച അങ്ങനെ ഇരിക്കണം. അപ്പോൾ അത് ആ രീതിയിൽ നമുക്കതിനെ മൂടി വയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ ഇനി ഇത് നമ്മൾ ടൈറ്റായിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ 15 ദിവസമാണ് നമ്മളതിനെ ഒന്നും ചെയ്യാതെ വെക്കുന്നത്.
അപ്പോൾ 15 ദിവസം ഈ നാരങ്ങ മുട്ടയുടെ തോലുണ്ടല്ലോ, മുട്ടത്തോട് ആയിട്ട് പ്രവർത്തിച്ച് അത് അതിൻ്റെ അകത്തോട്ട് ഏകദേശം അലിഞ്ഞു ചേരുന്ന രീതിയിലാണ് 15 ദിവസം കഴിയുമ്പോൾ ഇതാവേണ്ടത്. അതായത് ഈ മുട്ടയുടെ പുറത്തുള്ള ഈ തോടുണ്ടല്ലോ, കാൽസ്യം കാർബണേറ്റ്, അപ്പോൾ കാൽസ്യത്തിൻ്റെ കണ്ടൻറ്റ് നല്ല പോലെയുള്ള ഒരു വളമാണിത്. അപ്പോൾ ഇത് നമ്മൾ 15 ദിവസത്തിന് ശേഷം, 15 ദിവസം അടച്ചു വെച്ചതാണ്, ഇത് 15 ദിവസത്തിന് ശേഷം നമ്മൾ എടുക്കുമ്പോൾ കണ്ടോ ഇതിൻ്റെ മുട്ടത്തോടൊക്കെ ഏകദേശം നമ്മളൊന്നും പൊട്ടിക്കാതെ തന്നെ എല്ലാം ഇതിനകത്ത് പൊട്ടിച്ചേർന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റൊക്കെ ഇതിൽ മിക്സ് ആയിക്കോളും. അപ്പോൾ ചെറുതായിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം, നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളതിൽ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ കളർ. ഇപ്പോൾ ഇതൊരു ചെറിയൊരു നാറ്റമൊക്കെ ഉണ്ട് ഇതിന്, മുട്ടയുടെ ആ ഒരു മണമൊക്കെ ഉണ്ടായിരിക്കും, സ്മെല്ല് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു സ്മെല്ലൊക്കെ പോകുന്ന രീതിയിലാവുന്നതിന് നമ്മൾ ശർക്കരയാണ് നമ്മളിനി ഇതിൽ മിക്സ് ചെയ്യുന്നത്. 15 ദിവസത്തിന് ശേഷം തുറന്നിട്ടുള്ളതാണിത്. അപ്പോൾ 15 ദിവസത്തിന് ശേഷം നമ്മൾ ഇതിൽ ശർക്കര മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മളിതിൽ എത്രത്തോളം ശർക്കര മിക്സ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ ഏകദേശം ഒരു 1/2 കിലോയോളം ശർക്കരയാണ് നമ്മളിതിൽ മിക്സ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ എടുത്തിരിക്കുന്ന ലിക്വിഡിനനുസരിച്ച് അല്ലെങ്കിൽ നാരങ്ങയ്ക്കും മുട്ടയ്ക്കും അനുസരിച്ചിട്ടാണ് നമ്മളിതിൽ ശർക്കര ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ 1/2 കിലോയോളം ശർക്കര നമ്മളിപ്പോൾ മിക്സ് ചെയ്യുന്നുണ്ട്. അത് നന്നായിട്ട് പൊടിച്ചിട്ടുള്ള ശർക്കര, ഇപ്പോൾ ഞാനിതൊരു കവറിലിട്ടിട്ട് പൊടിച്ച ശർക്കരയാണ്, കറുത്ത ശർക്കരയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് കറുത്ത കളറിലുള്ള ശർക്കര കിട്ടുകയാണെങ്കിൽ അങ്ങനത്തെ ശർക്കര മേടിക്കാം. അപ്പോൾ അത് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം പൊടിച്ചത് ഇതിൽ മിക്സ് ചെയ്ത് നേരത്തെ പോലെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒരു 15 ദിവസം നമ്മൾ മൂടി വയ്ക്കണം. ഇതിപ്പോൾ ഈ പാത്രത്തിൽ തന്നെ നമ്മൾ മൂടി വെച്ചാൽ മതി. നമ്മൾ ഈ ഒരു 1/2 കിലോ ശർക്കര നമ്മളിതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ശർക്കരയൊക്കെ ഒന്ന് അതിൽ നന്നായിട്ട് അലിഞ്ഞു ചേരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് അതിനെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇതൊന്ന് മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ശർക്കരയും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ഈ നാരങ്ങയും മുട്ടയും ഒക്കെയുള്ള ആ ലിക്വിഡ് ഉണ്ടല്ലോ, അത് ഈ ശർക്കരയിൽ യോജിച്ച് അതിൻ്റെ സ്മെല്ലൊക്കെ അങ്ങ് പോകും. ഇപ്പോൾ ഒരു ബാഡ് സ്മെല്ലാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ശർക്കര മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആ സ്മെല്ല് മാറി ഒരു ചെറിയൊരു സ്വീറ്റ് സ്മെല്ല് പോലെ, ഇപ്പോൾ ഫിഷ് അമിനോ ആസിഡിനുള്ള പോലെ തന്നെ ഒരു സ്വീറ്റ് സ്മെല്ലാണ്. ഫിഷ് അമിനോ ആസിഡിൻ്റെ സ്മെല്ലല്ല എഗ് അമിനോ ആസിഡിന്, എഗ് അമിനോ ആസിഡ് കുറച്ചുകൂടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. പക്ഷേ ഈ ഒരു ശർക്കരയുടെ ഒരു സ്വീറ്റ്, ഒരു മധുരത്തിൻ്റെ പോലത്തെ ചെറിയൊരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും അത് സ്പ്രേ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്കിനി അത് വീണ്ടും 15 ദിവസത്തേക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ എയർ ടൈറ്റായിട്ട് നമ്മൾ മൂടി വയ്ക്കുകയാണ്. ശർക്കരയൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കത് എയർ ടൈറ്റായിട്ട് കവർ ചെയ്ത് അതിൻ്റെ മൂടി കൊണ്ട് തന്നെ കവർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇളക്കി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ശർക്കര ഇപ്പോൾ നമ്മൾ ഇട്ടതിൽ അധികം പൊടിയാത്തതൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കി അത് അലിഞ്ഞു ചേരുന്നതിന് ശേഷം മാത്രം അത് അടച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ പാത്രം ഏകദേശം നിറഞ്ഞു. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രം ഇത് കണക്കാക്കിയിട്ട് വേണം അത് എടുക്കാൻ. അതായത് നാരങ്ങയും മുട്ടയും ഇട്ടതിന് ശേഷം വീണ്ടും ഈ ശർക്കരയും കൂടിയും മിക്സ് ചെയ്യുമ്പോൾ കവിഞ്ഞു പോകാത്ത രീതിയിലുള്ളൊരു പാത്രം വേണം നമ്മൾ എടുക്കാൻ. എന്നാലേ നമുക്ക് ഇത് ഇട്ട് കഴിയുമ്പോൾ കറക്റ്റ് ആവുകയുള്ളൂ ഹൈറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എടുക്കുന്ന പാത്രം നമ്മളിത് എത്രത്തോളം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 1 ലിറ്ററിനാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1/2 ലിറ്റർ അല്ലെങ്കിൽ 1 ലിറ്റർ കൊള്ളുന്ന ഒരു പാത്രം എടുത്താലാണ് നമുക്ക് അതിൽ കറക്റ്റായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുറത്തോട്ടൊക്കെ തൂവിപ്പോവാനൊക്കെ സാധ്യതയുണ്ട്, നിറഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ള പാത്രം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കിനി ഇത് അടച്ചു വെച്ചതിന് ശേഷം വീണ്ടും 15 ദിവസത്തിന് ശേഷമാണ് നമ്മൾ എടുക്കുക. എന്നിട്ട് നമ്മളിത് അരിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. അത് അപ്പോഴത്തേക്കും ഇത് ഈ ശർക്കര ഇതിൽ നന്നായിട്ട് രാസപ്രവർത്തനങ്ങളൊക്കെ നടന്നതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്ന ഈ ഒരു അമിനോ ആസിഡ്, എഗ് അമിനോ ആസിഡായിട്ടത് രൂപമാറ്റം സംഭവിച്ച് ചെടികൾക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അത് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഇളക്കിയതിന് ശേഷം മൂടി വയ്ക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ശർക്കര ചിലപ്പോൾ നല്ലപോലെ കട്ടിയായിട്ടൊക്കെ കിടക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂടി വെച്ചത് അലിഞ്ഞു വരാനൊക്കെ കൂടുതൽ സമയമെടുക്കും. ഇളക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൽ മിക്സായി അപ്പോൾ തന്നെ അത് അതിൻ്റെ രാസപ്രക്രിയകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കാൻ പറഞ്ഞത്.
നമ്മളിനി ഇത് എടുത്ത് കുറച്ച് തണലുള്ള അല്ലെങ്കിൽ വെയിലത്ത് വെക്കാതെ കുറച്ച് തണലോ അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലത്ത് മുറിയിലകത്തൊക്കെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഈ ഒരു പരുവത്തിലാണ് 15 ദിവസം കഴിഞ്ഞ് നമ്മൾ തുറക്കുമ്പോൾ ഇരിക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ ചെറുതായിട്ട് പുഴു കയറി വന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് എയർടൈറ്റായിട്ടുള്ള പാത്രമാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് ഒന്ന് അരിച്ചെടുക്കാം. നമ്മൾ 15 ദിവസത്തിന് ശേഷം അരിച്ചെടുക്കുമ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത്. നമുക്കിത് അരിച്ചെടുത്തതിന് ശേഷം നമുക്കത് സ്പ്രേ ചെയ്ത് ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്കൊരു സ്മെല്ല്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചെറിയൊരു സ്വീറ്റ് സ്മെല്ലിൻ്റെ അടുത്തേക്കാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് മുട്ടയുടെ തോട് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്കതിൽ കുറച്ച് വേസ്റ്റുകൾ വരും. അപ്പോൾ ആ വേസ്റ്റുകളൊക്കെ നമുക്ക് എടുത്ത് നമ്മൾ റിമൂവ് ചെയ്ത് കളയുക. നമ്മൾ നല്ലൊരു അരിപ്പി കഴിച്ചിട്ട് നമുക്ക് അധികം അകലം കൂടാത്ത, കണ്ണിയകലം അധികം ഇല്ലാത്ത അരിപ്പ് ഉപയോഗിച്ച് ചായയൊക്കെ ഇരിക്കുന്ന പോലത്തെ അരിപ്പ് വെച്ചിട്ട് നമുക്ക് അരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ആ ഒരു ലിക്വിഡ് മാത്രം നമുക്ക് കിട്ടും. നമുക്കത് മാത്രമേ ആവശ്യമുള്ളൂ. കാരണം നമ്മളിത് സ്പ്രേയറിലാണ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കരടും അതുപോലെ തടസ്സങ്ങളും വന്നു കഴിഞ്ഞാൽ നമ്മൾ അടിക്കുമ്പോൾ, സ്പ്രേ ചെയ്യുമ്പോൾ അതിൽ ആ കരടുകൾ തടയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അതെല്ലാം നമ്മൾ സ്ട്രെയിൻ ചെയ്ത് കളഞ്ഞ് റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മളത് സ്പ്രേ ചെയ്യേണ്ടത്. നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള ലിക്വിഡാണിത്. അപ്പോൾ നമുക്കിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ജാറിൽ അല്ലെങ്കിൽ ഒരു കുപ്പിയിലോട്ട് പ്ലാസ്റ്റിക് കുപ്പിയിൽ മാറ്റി ടൈറ്റായിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് കാലം കേടുകൂടാതിരിക്കും. നമുക്കത് ഏകദേശം ഒരു 6 മാസം വരെയൊക്കെ നമുക്ക് അടച്ച് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിതൊരു ഫണൽ വെച്ചിട്ട് നമ്മളതിനകത്ത് പകർത്തി അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ആവശ്യം വരുന്ന സമയത്ത് ഇത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ ഉപയോഗക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 10 മുതൽ 15 ml 1 ലിറ്റർ വെള്ളത്തിൽ എടുത്ത്, 1 ലിറ്റർ വെള്ളത്തിലേക്ക് ആവശ്യമുള്ളൂ. അത് കാരണം കൊണ്ട് നമുക്ക് വളരെ കുറച്ചേ ആവശ്യം വരുള്ളൂ. അപ്പോൾ നമുക്കൊരു വലിയ 5 ലിറ്ററിൻ്റെ സ്പ്രേയർ ബോട്ടിലാണെങ്കിൽ അതിലൊരു 30-40 ml ലിക്വിഡ് നമുക്ക് ഒഴിച്ച് നമുക്ക് സ്പ്രേ ചെയ്യാം. ഇത് ചെടികളിലെ യാതൊരു വിധത്തിലുള്ള കീടാണുക്കളോ അല്ലെങ്കിൽ രോഗങ്ങളോ അതുപോലെ തന്നെ എല്ലാ അസുഖങ്ങൾക്കും ഇത് നല്ലതാണ്. ഇത് കീടങ്ങളെ അകറ്റി നിർത്തും. ഈച്ചകളെയും അതുപോലെ തന്നെ മുഞ്ഞ അങ്ങനെയുള്ള ജീവികളെയൊക്കെ ഇതിൽ നിന്ന്, നമ്മുടെ ചെടികളിൽ നിന്ന് അകറ്റി നിർത്തും. അതുകൂടാതെ ഇത് വളർച്ചാ തുരകവും അതുപോലെ തന്നെ പൂക്കൾ പിടിക്കുന്നതിനും കായ്കൾ കുലകുത്തി ഉണ്ടാകുന്നതിനും വളരെ സഹായകരമായിട്ടുള്ള ഒരു അമിനോ ആസിഡാണ്. അപ്പോൾ ഇത് ഇലകളുടെ അടിഭാഗത്തായിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യേണ്ടത്. ഇലകളുടെ അടിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവയ്ക്ക് അത് ദഹിപ്പിക്കുന്ന വലിച്ചെടുത്ത് ദഹിപ്പിച്ച് അപ്പം തന്നെ അതിൻ്റെ റിസൾട്ട് കാണിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ചെടികൾക്കെല്ലാം ഉപയോഗിച്ചതിന് ശേഷം ഫലപ്രദമാണെന്ന് പരീക്ഷിച്ചറിയുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്.